ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ ഹിസ്റ്ററിയുടെ സെവന്റ് ചാപ്റ്റർ സിവിലൈസിങ് ദി നേറ്റീവ് എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഫോർ കൊമേഴ്സ് എന്താണ് എഡ്യൂക്കേഷൻ ഫോർ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യത്തിനുള്ള വിദ്യാഭ്യാസം ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ ദ കോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ലണ്ടൻ സെൻറ് ആൻ എഡ്യൂക്കേഷണൽ ഡെസ്പാച്ച് ടു ദി ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഗവർണർ ജനറൽക്ക് ഒരു കൽപ്പന ഒരു സന്ദേശം അയച്ചു ഒരു ഡെസ്പാച്ച് അയച്ചു എന്ത് എഡ്യൂക്കേഷണൽ ഡെസ്പാച്ച് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ത്യയിലെ ഗവർണർ ജനറൽക്കൊരു കൽപ്പന അയച്ചു ഒരു എഡ്യൂക്കേഷണൽ ഡെസ്പാച്ച് അയച്ചു ഓക്കെ ഇഷ്യൂഡ് ബൈ ചാൾസ് വുഡ്സ് ദ പ്രസിഡൻറ്റ് ഓഫ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ദ കമ്പനി ഇറ്റ് ഹാസ് ടു ടു ബി നോൺ ആസ് വുഡ്സ് ഡെസ്പാച്ച് ഇത് പിന്നീട് വുഡ്സ് ഡെസ്പാച്ച് എന്നാണ് അദ്ദേഹം കാരണം അദ്ദേഹമാണ് ഇത് അയച്ചിരിക്കുന്നത് ഇഷ്യൂഡ് ബൈ ചാൾസ് വുഡ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ സന്ദേശം അയച്ചത് ചാൾസ് ആയിരുന്നു അദ്ദേഹം ആരായിരുന്നു ദ പ്രസിഡൻറ് ഓഫ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ദി കമ്പനി കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം അയച്ച ഈ ഡെസ്പാച്ച് പിന്നീട് വുട്സ് ഡെസ്പാച്ച് എന്ന് അറിയപ്പെട്ടു ഔട്ട് ലൈനിങ് ദ എഡ്യൂക്കേഷൻ പോളിസി ദാറ്റ് വാസ് ടു ബി ഫോളോഡ് ഇൻ ഇന്ത്യ അതായത് ഈ ഡെസ്പാച്ചിൽ ഈ സന്ദേശത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഔട്ട്ലൈനിങ് ദി എഡ്യൂക്കേഷണൽ പോളിസി ദാറ്റ് വാസ് ടു ബി ഫോളോഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് പിന്തുടരേണ്ടത് ഏത് ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ അവലംബിക്കേണ്ടത് അല്ല ഇവിടുത്തുകാർക്ക് നൽകേണ്ടത് എന്നുള്ളതായിരുന്നു അതിൽ ഊന്നീ പറഞ്ഞിരുന്നത് ഇറ്റ് എംഫസൈസ്ഡ് വൺസ് അഗൈൻ ദ പ്രാക്ടിക്കൽ ബെനഫിറ്റ്സ് ഓഫ് എ സിസ്റ്റം ഓഫ് യൂറോപ്യൻ ലേണിംഗ് ആസ് ഓപ്പോസ്ഡ് ടു ഓറിയൻറ്റൽ നോളജ് അതായത് നമ്മുടെ വിദ്യാഭ്യാസം ഓറിയൻ്റൽ നോളജ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേണിലുള്ളവരുടെ പൗരസ്ത്യരുടെ വിദ്യാഭ്യാസ രീതിയെ അടിച്ചമർത്തുകയും അതോടൊപ്പം തന്നെ പാശ്ചാത്യരുടെ വിദ്യാഭ്യാസം കൂടുതലായിട്ട് അല്ലെങ്കിൽ എഴുത്ത് പറഞ്ഞിരിക്കുന്ന അതാണ് കൂടുതലായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അതാണ് യൂറോപ്യൻ പഠന സമ്പ്രദായം അതിൻ്റെ പ്രായോഗിക നേട്ടങ്ങളൊക്കെ ഇവിടെ നൽകുക നമ്മുടെ പൗരസ്ത്യ വിദ്യാഭ്യാസത്തെ തള്ളിക്കളയുക വൺ ഓഫ് ദി പ്രാക്ടിക്കൽ യൂസസ് ദ ഡെസ്പാച്ച് പോയിൻ്റഡ് ടു വാസ് എക്കണോമിക് അതിൽ അതായത് ഈ ഡെസ് ഈ സന്ദേശത്തിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്തായിരുന്നു വാസ് എക്കണോമിക്ക് സാമ്പത്തികമായിരുന്നു അതായത് പ്രാധാന് പ്രാധാന്യം പ്രാധാന്യം നൽകേണ്ട ഏതിനാണ് സാമ്പത്തികത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നുള്ളതായിരുന്നു ഈ ഡെസ് പാച്ചിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് യൂറോപ്യൻ ലേണിംഗ് ഇറ്റ് സെഡ് വുഡ് എനേബിൾ ഇന്ത്യൻസ് ടു റെക്കഗ്നൈസ് ദി അഡ്വാൻറ്റേജസ് ദാറ്റ് ഫോ ഫ്ലോ ഫ്രം ദി എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് and make them see the importance of developing the resources of the country. അതായത് ഈ ഡെസ്പാച്ചിൽ ചൂണ്ടി പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഊന്നി പറയുന്ന എന്താണ് യൂറോപ്യൻ ലേണിംഗ് വുഡ് എനേബിൾ ഇന്ത്യൻസ് ടു റെക്കഗ്നൈസ് ദി അഡ്വാൻറ്റേജസ് ദാറ്റ് ഫ്ലോ ഫ്രം ദി എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് അതായത് വാണിജ്യവും വ്യവസായവും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് മനസ്സിലാവുക അതിനവരെ പ്രാപ്തരാക്കുക അതായത് വ്യാപാര വാണിജ്യ വിപുലീകരണത്തിൻ്റെ ആ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്ത്യക്കാരെ പ്രാപ്തരാക്കുക അത് അതുവഴി ഈ യൂറോപ്യൻ ലേണിങ് അല്ലെങ്കിൽ യൂ യൂറോപ്യൻ പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് വ്യാപാര വാണിജ്യ വിപുലീകരണം അതിൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതൊക്കെ അല്ലെങ്കിൽ അതുകൊണ്ട് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ അതായത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എക്സ്പാൻഷൻ അതായത് വികസിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഇൻട്രൊഡ്യൂസിങ് ദം ടു യൂറോപ്യൻ വേസ് ഓഫ് ലൈഫ് ഫുഡ് ചേഞ്ച് ദെയർ ആൻഡ് ഡിസേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ഡിമാൻഡ് ഫോർ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഗുഡ്സ് അതായത് ഈ യൂറോപ്യൻ ജീവിത രീതികൾ ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തുക യൂറോപ്യൻ ലേണിങ് ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ആ രീതികളൊക്കെ നമ്മൾ അവലംബിക്കാൻ തയ്യാറെടുക്കണോ അല്ലെങ്കിൽ അത് ആ രീതിയാണ് നമ്മൾ പിന്നെ ഫോളോ ചെയ്യേണ്ടതല്ലേ അപ്പോൾ ആ രീതി ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻസിൻ്റെ ജീവിത രീതികളും കൂടി നമ്മൾ മനസ്സിലാക്കും അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലേ അപ്പോൾ അവരുടെ ആ അഭിരുചികളും അതായത് അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ രീതിയിലേക്കൊക്കെ മാറുക അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും അല്ലേ ഫോർ ഇന്ത്യൻസ് ഫുഡ് ബിഗിൻ ഷൂ അപ്രീഷിയേറ്റ് ആൻഡ് ബൈ തിങ്സ് ദാറ്റ് വെയർ പ്രൊഡ്യൂസ്ഡ് ഇൻ യൂറോപ്പ് അതായത് നമ്മൾ വെസ്റ്റേൺ ജീവിത രീതികൾ അവലംബിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് കഴിയണം കഴിയുക എന്നല്ല നമ്മൾ വാങ്ങണം അല്ലേ കാരണം അവരുടെ ആ ഒരു ജീവിത രീതി ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി അവരുടെ കൾച്ചർ അവരുടെ കസ്റ്റംസ് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതേ രീതി തന്നെ വേണമല്ലോ പിന്തുടരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും ബ്രിട്ടീഷുകാർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർ വാങ്ങിക്കണം വാങ്ങിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ നേട്ടം ആർക്കാണ് അവർക്ക് തന്നെയാണല്ലേ അപ്പോൾ അവർ പല രീതിയിൽ കൂടിയാണ് അവർ നേട്ടം ഉണ്ടാക്കാനായിട്ട് നോക്കിയത് ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്നത് കൂടാതെ ബ്രിട്ടീഷുകാർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതും നമ്മുടെ മണ്ടയിൽ കെ കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ നമ്മളത് വാങ്ങാൻ നിർബന്ധിതരാകുക വാങ്ങി ഉപയോഗിക്കുക അതിൻ്റെ ബെനഫിറ്റും കൂടി അവർക്ക് ലഭിക്കുക വുഡ്സ് ഡെസ്പാച്ച് ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് യൂറോപ്യൻ ലേണിംഗ് വുഡ് ഇംപ്രൂവ് ദി മോറൽ ക്യാരക്ടർ ഓഫ് ഇന്ത്യൻസ് അതുപോലെ തന്നെ വുഡ്സ് ഡെസ്പാച്ച് വീണ്ടും ഒരു വാദം വെച്ച് എന്തായിരുന്നു യൂറോപ്യൻ ലേണിങ് അതായത് ഈ യൂറോപ്യൻ പഠന രീതി അവലംബിക്കുന്നത് കൊണ്ട് ടു ഇമ്പ്രൂവ് ദി മോറൽ ക്യാരക്ടർ ഓഫ് ഇന്ത്യൻസ് ഇന്ത്യൻസിൻ്റെ സ്വഭാവം മോറൽ ക്യാരക്ടർ മെച്ചപ്പെടും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരും എന്ന് ഈ വേഡ്സ് ഡെസ്പാച്ച് വാദിക്കുന്നു ഇറ്റ് വുഡ് മെയ്ക്ക് ദം ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ് ആൻഡ് ദ സപ്ലൈ ദി കമ്പനി വിത്ത് സിവിൽ സർവെൻസ് ഹൂ വുഡ് ബി ട്രസ്റ്റഡ് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്കാർ സത്യസന്ധരും അല്ലെങ്കിൽ വിശ്വസ്തരും ഒക്കെയായി മാറും കാരണം അവർ യൂറോപ്യൻ ലേണിംഗ് അവലംബിക്കുന്നതോടുകൂടി അവരുടെ ആ ജീവിത രീതി തന്നെ ആ കസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ബിലീഫ് സിസ്റ്റം എല്ലാം അല്ലേ അതിൻ്റെ ഫലമായിട്ട് എന്ത് അവർ കൂടുതൽ വിശ്വസ്തരാകും കൂടുതൽ ട്രൂത്ത്ഫുള്ളാകും അതുപോലെ തന്നെ സത്യസന്ധരും ആൻഡ് സബ് ഇറ്റ് യുഡ് മേക്ക് ദം ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ് ആൻഡ് ദ സപ്ലൈ ദ കമ്പനി വിത്ത് സിവിൽ സർവെൻസ് ഹൂ കുഡ് ബി ട്രസ്റ്റഡ് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ അതിൻ്റെ ഫലമായിട്ട് അതായത് ഇവർ വിശ്വസ്തരും സത്യസന്ധരും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം എന്താണ് അങ്ങനെയുള്ളവരെ കമ്പനിക്ക് വിശ്വസിക്കാം അല്ലേ കമ്പനിയുടെ സിവിൽ സർവീൻസിലായിട്ട് ഇവരെ എടുക്കുമ്പോൾ കമ്പനിക്ക് പൂർണ്ണമായിട്ടും ഇവരെ വിശ്വസിക്കാം കാരണം ഇവർ സത്യസന്ധനവും ട്രൂത്ത് ഫുള്ളും ഒക്കെയാണ് കാരണം ഇവർ പിന്നീട് എന്താ കള്ളമോ ചതിയോ ഒന്നും നടത്തുകയില്ല അപ്പം ഇവരെ പൂർണ്ണമായിട്ടും കമ്പനിക്ക് ആശ്രയിക്കാം എന്നൊരു കാഴ്ചപ്പാടും കൂടി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദ ലിറ്ററേച്ചർ ഓഫ് ദി ഈസ്റ്റ് വാസ് നോട്ട് ഓൺലി ഫുൾ ഓഫ് ഗ്രേവേറേഴ്സ് ഇറ്റ് യു കുഡ് ഓൾസോ നോട്ട് ഇൻ ഇൻസ്റ്റിൽ ഇൻ പീപ്പിൾ എ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് എ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് നോർ കുഡ് ഇറ്റ് ഡെവലപ്പ് ദിസ് സ്കിൽസ് റിക്വയർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ അതായത് നമ്മൾ നേരത്തെ കണ്ടുവല്ലേ നമ്മുടെ സാഹിത്യം അല്ലെങ്കിൽ പൗരസ്ത്യ സാഹിത്യം എന്ന് പറയുന്നത് കിഴക്കിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് ഫുൾ ഓഫ് എറേഴ്സ് ആണെന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ കാരണം കംപ്ലീറ്റ് തെറ്റുകളാണ് അതിലുള്ളതെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം ഈ കിഴക്കിൻ്റെ സാഹിത്യം അല്ലെങ്കിൽ ഈ പൗരത്യ സാഹിത്യം എന്ന് പറയുന്നത് ഗുരു ഗുരുതരമായ തെറ്റുകൾ നിറഞ്ഞതാണെന്ന് മാത്രമല്ല അവ അതോടൊപ്പം തന്നെ എന്താണ് ഇറ്റ് യു ഗുഡ് ഓൾസോ നോട്ട് ഇൻസ്റ്റിൻ പീപ്പിൾ എ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് അവർക്ക് ആളുകളിൽ ജോലിയോടുള്ള ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ജോലിയോടുള്ള ഒരു ആഭിമുഖ്യമോ ഒന്നും വളർത്താൻ ഈ സാഹിത്യം കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നോർ കുഡ് ഇറ്റ് ഡെവലപ്പ് ദി സ്കിൽസ് റിക്വേർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിനാവശ്യമായ കഴിവുകൾ വികസിപ്പിക്കാനും ഈ പൗരസ്യ സൃഷ്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പൗരസ്യ സൃഷ്ടികൾ എന്താണ് ഫുൾ ഓഫ് എറേഴ്സ് ആണെന്ന് ഇവർ പറഞ്ഞത് ഫോളോയിങ് ദി എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ ഡെസ്പാച്ച് സെവറൽ മെഷേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് അതായത് ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിൽ വന്ന ഈ ഒരു ഡെസ്പാച്ചിന് ശേഷം ഈ ഒരു കൽപ്പനയ്ക്ക് ശേഷം ഡസമാച്ച എന്ന് പറഞ്ഞാൽ കൽപ്പന സന്ദേശം എന്തോ കൽപ്പന കൽപ്പന എന്ന് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു കൽപ്പനയ്ക്ക് ശേഷം സെവറാൽ മെഷേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഒരുപാട് നടപടികൾ നിരവധി നടപടികൾ കൊണ്ടുവന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ് വെയർ സെറ്റപ്പ് ടു എസ്റ്റൻ കൺട്രോൾ ഓൾ ഓവർ മാറ്റേഴ്സ് റിഗാർഡിങ് എഡ്യൂക്കേഷൻ അതായത് അതിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏതിനായിരുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിരുന്നു അല്ലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ കീഴിലാക്കുക കംപ്ലീറ്റ് വെസ്റ്റേൺ ലേണിങ് അല്ലെങ്കിൽ യൂറോപ്യൻ ലേണിംഗ് ആക്കുക അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക ഇതായിരുന്നു അവർ ആദ്യം എടുത്തത് സ്റ്റെപ്സ് വെയർ ടേക്കൺ ടു എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അതിൻ്റെ ഫലമായിട്ട് അതായത് ഈ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ആ വെസ്റ്റേൺ ലേണിംഗ് വ്യാപിപ്പിക്കുക അതിൻ്റെ ഫലമായിട്ട് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സമ്പ്രദായം സ്ഥാപിക്ക സ്ഥാപിച്ചു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ആരംഭിച്ചു ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വയൽ ദി സിപ്പോയിസ് റോസ് ഇൻ റിവോൾട്ട് ഇൻ മീററ്റ് ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റീസ് വെയർ ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ ചാപ്റ്ററിലല്ലോ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിൽ കണ്ടു അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മീററ്റിലും ഡൽഹിയിലുമൊക്കെ ശിപായിമാർ ഒത്തുകൂടുകയും അവിടെ റിവോൾട്ട് ഉണ്ടായും കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെ ആ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മീററ്റിലും ഡൽഹിയിലും ഒക്കെ ശിപായിമാർ കലാപം സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ കലാപത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കൽക്കട്ട മദ്രാസ് കൽക്കട്ട മദ്രാസ് ആൻഡ് ബോംബെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇവരെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സർവകലാശാലകൾ സ്ഥാപിച്ചു അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് സർവകലാശാലകൾ എവിടെയൊക്കെയാണ് സ്ഥാപിക്കുന്നത് കൽക്കട്ട മദ്രാസ് ആൻഡ് ബോംബെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ വരെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു ഡൽഹിയിലൊക്കെ ആ സമയത്ത് എന്താണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അല്ലേ സോ അതുകൊണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ വരെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു അറ്റംപ്റ്റ്സ് വെയർ ഓൾസോ മേ ടു ബ്രിങ് എബൗട്ട് ചേഞ്ചസ് വിതിൻ ദി സിസ്റ്റം ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മറ്റൊരു ശ്രമം കൂടി നടത്തി സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക അതായത് അതുവരെ നിലനിന്നിരുന്ന ആ സ്കൂൾ വിദ്യാഭ്യാസ രീതി കംപ്ലീറ്റ് മാറ്റുക കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താണ് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലേ അതായത് മരത്തിൻ്റെയൊക്കെ ചുവട്ടിലൊരു ഗുരുവിൻ്റെ ചുറ്റും ശിഷ്യന്മാരി ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അന്നിങ്ങനെ ഇതുപോലെ സ്കൂളുകളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് തീരെ എണ്ണത്തിൽ കുറവാണ് അല്ലേ അപ്പം കൂടുതലും ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് ഗുരു പറയുന്നതും കേട്ട് ഇങ്ങനെ ശിഷ്യന്മാരിരുന്ന് കണ്ടിട്ടില്ലേ പിക്ചറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ആൽത്തറയുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ കുട്ടികളിരുന്ന് പഠിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ആ ഒരു ഗുരുകൂല വിദ്യാഭ്യാസ രീതിയാണ് അന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ആ രീതികൾക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നു ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ബോംബെ യൂണിവേഴ്സിറ്റി ഇൻ ദി നയൻറ്റീൻ സെഞ്ച്വറി നയൻറ്റീൻ സെഞ്ച്വറിയിലെ അവർ പണി കഴിപ്പിച്ചതാണ് ഈ ബോംബെ യൂണിവേഴ്സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ദ ഡിമാൻഡ് ഫോർ മോറൽ എഡ്യൂക്കേഷൻ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം ദ ആർഗ്യുമെൻറ്റ് ഫോർ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ വാ സ്ട്രോങ്ലി ക്രിറ്റിസൈസ്ഡ് ബൈ ദി ക്രിസ്ത്യൻ മിഷ് മിഷണറീസ് ഇൻ ഇന്ത്യ ഇൻ ദി നയൻറ്റീൻ സെഞ്ചുറി അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവർ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അപ്പോൾ അവർ ഈ പ്രായോഗിക വിദ്യാഭ്യാസം ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ രീതി അല്ലെങ്കിൽ അതിനെ അവർ ശക്തമായി എതിർത്തു ദ മിഷണറീസ് ഫെൽറ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദി മോറൽ ക്യാരക്ടർ ഓഫ് ദി പീപ്പിൾ അതായത് അവർ അവിടെ വാദിച്ചത് എന്താണ് ജനങ്ങളുടെ ധാർമ്മിക സ്വഭാവം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ദ മോറൽ ക്യാരക്ടർ ധാർമ്മികമായ സ്വഭാവം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ളതായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് അവർ വാദിച്ചത് അതിൻ്റെ മൊറാലിറ്റി കുഡ് ബി ഇമ്പ്രൂവ്ഡ് ഓൺലി ത്രൂ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അതായത് അവർക്ക് ആ ഒരു ധാർമ്മിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ധാർമ്മികമായ ആ ഒരു സ്വഭാവം മെച്ചപ്പെടുത്തണമെങ്കിൽ അതിന് ക്രിസ്ത്യൻ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഇവരുടെ ധാർമ്മികത മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വാദിച്ചു അണ്ടിൽ എയ്റ്റീൻ തേർട്ടീൻ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഓപ്പോസ്ഡ് ടു മിഷണറി ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളെ എതിർത്തിരുന്നു അതിനുശേഷമാണ് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനങ്ങൾ വന്നതും ഓക്കെ കാരണം എയ്റ്റീൻ തേർട്ടീൻ വരെ അവർ ഇതിന് അനുവദിച്ചിരുന്നില്ല ഇറ്റ് ഫിയേഡ് ദാറ്റ് മിഷണറി ആക്ടിവിറ്റീസ് വുഡ് പ്രൊവോക്ക് റിയാക്ഷൻ എമോങ്സ് ദ ലോക്കൽ പോപ്പുലേഷൻ ആൻഡ് മേക്ക് ദി സസ്പീഷ്യസ് ഓഫ് ബ്രിട്ടീഷ് പ്രസൻസ് ഇൻ ഇന്ത്യ അവരതിന് ചൂണ്ടിക്കാണിച്ച കാര്യം എന്തായിരുന്നു ഇങ്ങനെ ഒരു മിഷണറി പ്രവർത്തനം കൊണ്ടുവരികയാണെങ്കിൽ അത് ജന ജനങ്ങളുടെ ഇടയിൽ അതായത് പ്രാദേശികമായ ജനങ്ങളുടെ ഇടയിൽ ബ്രിട്ടീഷുകാരോടുള്ള ഒരു തെറ്റായ പ്രതികരണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കാരണമാണ് ഇങ്ങനെയൊക്കെ ഇവർ വന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായത് അതിൽ കൂടി അല്ലെങ്കിൽ പ്രാദേശിക ജനങ്ങൾ ലോക്കൽ പീപ്പിൾസൊന്നും ബ്രിട്ടീഷുകാരെ വിലമതിക്കില്ല മതിക്കില്ല അല്ലെ അവരെക്കുറിച്ച് നല്ലതൊന്നും കരുതില്ല എന്നൊക്കെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അണേബിൾ ടു ആൻഡ് അണേബിൾ ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിതിൻ ബ്രിട്ടീഷ് കൺട്രോൾഡ് ടെറിട്ടറീസ് ദ മിഷണറി സെറ്റപ്പ് എ മിഷൻ അറ്റ് സെറാംബോർ ഇൻ ഐ ഏരിയ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ഫലമായിട്ട് ഈ മിഷണറിമാർക്ക് ബ്രിട്ടീഷ് കൺട്രോൾഡ് ടെറിട്ടറീസിലൊന്നും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല സോ അവരെ ചെയ്തു സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ള പ്രദേശം അതായത് അവരുടെ കൺ കൺട്രോളിലാണ് ഡാനിഷ് എന്ന് പറയുന്നത് ഡെൻമാർക്കുകാർ ഡെൻമാർക്കിൻ്റെ കൺട്രോളിലുള്ള പ്രദേശമായിരുന്നു അവിടെ അവരൊരു മിഷണറി സ്ഥാപിച്ചു എ പ്രിൻ്റിങ് പ്രസ് ആ സെറ്റപ്പ് ഇൻ എയ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് എ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ എയ്റ്റീൻ അതായത് ആയിരത്തി എണ്ണൂറിൽ അവർ ആ സ്ഥലത്ത് അതായത് ഡെൻമാർക്കിൻ്റെ കൺട്രോളിലുള്ള പ്രദേശം ഡാനിഷിൻ്റെ ആ കൺട്രോളിലുള്ള സ്ഥലത്ത് അവരൊരു അച്ചടിശാല ഒരു പ്രിൻറ്റിങ് പ്രസ് സ്ഥാപിച്ചു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലവിടെ അവർ ഒരു കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു ഓവർ ദി നയൻറ്റീൻ സെഞ്ച്വറി മിഷണറി സ്കൂൾസ് വെയർ സെറ്റപ്പ് ഓൾ ഓവർ ഇന്ത്യ പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇന്ത്യ മുഴുവനും മിഷണറിയുടെ സ്കൂളുകൾ അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള സ്കൂളുകൾ സ്ഥാപിച്ചു ആഫ്റ്റർ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഹൗ ആർ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് റിലക്റ്റഡ് ടു ഡയറക്ട്ലി സപ്പോർട്ട് മിഷണറി എഡ്യൂക്കേഷൻ എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ശേഷം അതായത് എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാർ മിഷണറി വിദ്യാഭ്യാസത്തെ നേരിട്ട് പിന്തുണയ്ക്കുന്നതിൽ വിമുഖത കാണിച്ചു അല്ലെങ്കിൽ അവർ റെലക്റ്റൻ്റായി അവരതിൽ വിമുഖത കാണിച്ചു ഇവരെ നേരിട്ട് പിന്തുണയ്ക്കേണ്ട മിഷണറി വിദ്യാഭ്യാസം ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ഇവരുടെ മിഷണറി വിദ്യാഭ്യാസത്തെ നമ്മൾ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു ദർ വാസ് എ ഫീലിംഗ് ദാറ്റ് എനി സ്ട്രോങ് അറ്റാക്ക് ഓൺ ലോക്കൽ കസ്റ്റംസ് പ്രാക്ടീസസ് ബിലീഫ്സ് ആൻഡ് റിലീജിയസ് ഐഡിയാസ് മൈറ്റ് എൻറേജ് നേറ്റീവ് ഒപ്പീനിയൻ അവരെ അതിന് ആ ഒരു വിമുഖത കാണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാദേശിക ആചാരങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ മതപരമായ ആശയങ്ങൾ എന്നിവയ്ക്കായി എതിരാ എതിരെ വരുന്ന ഏതൊരു ആക്രമണവും ലോക്കൽസിൻ്റെ അല്ലെങ്കിൽ ആ പ്രാദേശിക സ്വഭാവത്തെ പ്രദേശത്തുള്ള ജനങ്ങളുടെ അഭിപ്രായത്തെ പ്രകോപിപ്പിച്ചേക്കാം അതായത് ഇവരുടെ നിലനിൽപ്പാണല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ അപ്പോൾ ഒരു പ്രാദേശിക അന്ന് റിവോൾട്ടൊക്കെ നടക്കുന്ന സമയമാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള രീതികൾ അവലംബിക്കുന്നതിൽ വിമുഖത കാണിച്ചു അതായത് ഈ മിഷണറിമാരുടെ രീതി കാരണം അത് ആ ഒരു പ്രദേശത്തെ ആൾക്കാരുടെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ആ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ കസ്റ്റംസ് ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായി ഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരോടുള്ള ആഭിമുഖ്യം കുറയുമെന്നും ഒക്കെയുള്ള ഒരു തോന്നലുമുണ്ട് ഇങ്ങനെയുള്ള രീതികൾ അതായത് ഈ മിഷണറി വിദ്യാഭ്യാസത്തെ ഇവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ അതിനോട് വിമുഖതയാണ് ഇവർ കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക